ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, 7ാം തീയതി പബ്ജി മൊബൈലിൽ ഒരു വലിയൊരു അപ്ഡേഷൻ വരാൻ പോവുകയാണ്. അത് വലിയൊരു അപ്ഡേഷൻ ആയതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നാവും അപ്ഡേഷൻ ഉണ്ടാവുക. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ലിവിക് മാപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ ലിവിക് മാപ്പ് December 18th കൂടിയിട്ട് ക്ലാസിക് മോഡിൽ അവൈലബിൾ ആയി വരുന്നതാണ്. ഈ മാപ്പിൽ വളരെയധികം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. July 7th ഇത് ബീറ്റ വേർഷനിൽ റിലീസ് ആവുക. അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പബ്ജി മൊബൈലിലുള്ള ഏറ്റവും ചെറിയ മാപ്പാണ്. ഈ റാങ്കിൾ മാപ്പിൻ്റെ വെളിപ്പെടുത്തു കാണിച്ചെങ്കിൽ 8 കിലോമീറ്റർ × 8 കിലോമീറ്റർ, വിക്കിൻ്റെ മാപ്പിൻ്റെ ആച്ചെങ്കിൽ 6 കിലോമീറ്റർ × 6 കിലോമീറ്റർ, ഷാനോക്കാണെങ്കിൽ 4 കിലോമീറ്റർ × 4 കിലോമീറ്റർ ആണ്. പക്ഷേ നമ്മുടെ ലിവിക് മാപ്പിന്റെ വലുപ്പം 2 കിലോമീറ്റർ × 2 കിലോമീറ്റർ ആണ്. അതാണ് ഇതിന്റെ വലിയ പ്രത്യേകത. ഈ മാപ്പിലാണെങ്കിൽ ആകെ കൂടി 52 പേരെ ഉണ്ടാവുകയുള്ളൂ. 51, 52, 53 എന്നീ ലെവലുകളായിട്ട് വരും. പിന്നെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മോഡിന്റെ ഹയസ്റ്റ് സർവൈവിംഗ് സമയം 15 മിനിറ്റ് ആണ്. എന്ന് വെച്ചാൽ ക്ലാസിക് മോഡിൽ എത്രയും പെട്ടെന്ന് കളി തീർക്കാവുന്നതാണ് നമുക്ക്. ഈ മാപ്പിലെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. അവിടെ പോയി കഴിഞ്ഞാൽ, ഗായ്സ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് വെള്ളമൊക്കെ നിൽക്കുന്നതായിട്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ ലൈഫ് ഇപ്പോൾ കുറഞ്ഞു നിൽക്കുന്നതായിട്ട്. ഇൻ കേസ് ഞാൻ ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനർജി ഡ്രിങ്ക് ഞാൻ ഒന്നും അടിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ ലൈഫ് കൂടുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ വെള്ളത്തിന്റെ പ്രത്യേകത, നമ്മുടെ എനർജി ഫുൾ ആവുന്നതായി കാണാൻ സാധിക്കും. ചുമ്മാ കേറിയതാ, പാലകൾ പൂത്തില്ലേ, എനിക്ക് ആശകൾ മൂത്തില്ലേ, ഒന്ന് കാണാൻ കേറിയതാ. അപ്പുറത്തെ വീട്ടിലെ സുഗുണന്റെ ഭാര്യയുടെ കൊച്ചു പള്ളി കണ്ടിച്ചു, ചോറ്റ കുടിച്ചു, വയറൊക്കെ നിറഞ്ഞു, ഇന്നത്തെ കായി അപ്പൊക്കെ കൊടുക്കത്തെ പാട്ട്. പിന്നെ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, P90 എന്ന് പറഞ്ഞിട്ടുള്ള തോക്ക് നമുക്ക് ഈ മാപ്പിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഈ വീഡിയോയുടെ ക്രെഡിറ്റ് കൊടുക്കുന്നത് ക്ലാസിഫൈഡ് വൈറ്റിക്കാണ്. കാരണം ആ യൂട്യൂബറിന്റെ നിന്നാണ് നമുക്ക് ഈ വീഡിയോ ലഭിച്ചത്. പിന്നുള്ള ഒരു തോക്കാണ് MK-12 എന്ന് പറഞ്ഞിട്ടുള്ള തോക്ക്. ഈ മാപ്പിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഈ ഗണ്ണിന് ആവശ്യമായിട്ടുള്ള ബുള്ളറ്റ് 5.56 ആണ്. പിന്നെ ഇതിൽ ഒറ്റ റീലോഡിൽ 20 ബുള്ളറ്റ് അടങ്ങിയിരിക്കുന്നതാണ്. പിന്നെ ഒരു റീലോഡ് ചെയ്യാടുക്കാനുള്ള സമയം എത്രയാണെന്ന് വെച്ചാൽ 3.2 സെക്കൻഡ് ആണ്. പിന്നെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കാൻഡസൈറ്റ്, സ്കോപ്പ്, മസിൽ, ഗ്രിപ്പ്, മാഗ് എന്നിവയൊക്കെ ഇതിൽ വെക്കാൻ പറ്റും. പിന്നെ ഈ മാപ്പിൽ ബാരൽ എക്സ്റ്റെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു അറ്റാച്ച്മെന്റ് ഈ മാപ്പിൽ വന്നിട്ടുണ്ട്. പിന്നുള്ള പ്രത്യേകതയാണ് ഈ മാപ്പിൽ പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട്, മോൺസ്റ്റർ ട്രക്ക്. ഇതിൽ 4 പേരൊക്കെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഈ മാപ്പിൽ അക്വാഡെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വെള്ളത്തിന്റെ അടിയിൽ വരെ ലൂട്ടുണ്ടാവുന്നതാണ്. ഇതുപോലുള്ള ഒരു സ്ഥലമാണ് നമുക്ക് ഷാനോക്ക് മാപ്പിൽ കേവ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു വേറെ സ്ഥലമാണ് ഇത്.
വീണ്ടും ആരോ കതകിനു തട്ടി, ഞാനൊന്ന് ഞെട്ടി വീണ്ടും തട്ടി. ആരാ ഞാനാ? എന്താ തുറക്ക്? എന്തിനു വന്നു പാടി ഇറക്കാൻ? അയ്യോ ഈ ശബ്ദം എനിക്കറിയാലോ. ഞാനാ അയലത്തെ സരളയുടെ മോള. സരളയുടെ മോളെ എന്താ ഇവിടെ? ചേട്ടനെ കാണാൻ കതക് തുറക്ക്. എന്റെ ഓട്ടെ തമ്പൂരാനെ ഇത്ര വേഗം വിളി കേട്ടോ, എന്നെ പാടി ഉറക്കാനരികിലും അഴകിയ സുന്ദരി ഇതുവഴി വന്നു. ഞൊടിയിൽ ഞാൻ ആ കതക് തുറന്നു അടിപിടി നോക്കി മനസ്സു തളർന്നു. സരളയുടെ മോളെ പൊന്നിന്റെ കരളെ കാലിന്റെ അടി എന്താ വില തുറക്കാത്ത? അത് പിന്നെ ചേട്ടാ സൂക്ഷിച്ചു നോക്ക്, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ, ഞാനൊരു വടയക്ഷി. പിന്നുള്ള ഒരു പ്രത്യേകതയാണ്, ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടാവും. അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പല വിധത്തിലുള്ള ലൂട്ടും ഒരു ബോക്സ് ഉണ്ടാവും. ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലഭിക്കാം. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഓഡിയോ ഇല്ല. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോയുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒറ്റ കാര്യം പറയട്ടെ, നില്ല് പുല്ല് നീ ഉറക്കിട്ട് കൊല്ല്, അങ്ങനെ ഉറങ്ങിട്ട് ചാവ. പിന്നെ പബ്ജിയിലായിട്ട് കളിച്ചിട്ടുള്ള കൂട്ടുകാർക്ക് അറിയാൻ പറ്റും ഈസ്റ്റ് ബോട്ട് എന്നുള്ള സ്ഥലം, അത് ഈ മാപ്പിലും ലഭ്യമാണ്. അപ്പോ അടുത്ത വീഡിയോ ലഭിക്കാനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്.